പൊള്ളയിലെ പാമ്പുണ്ടാവും. എക്കോ അടിക്കണ്ട എക്കോ എക്കോ അടിപൊളി. ഹലോ ഗൈസ്, പള്ളത്തിവളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2021 നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വക ഒരു പുതുവത്സരാശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ 2021 നല്ലൊരു ആശയമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പാടത്തും കണ്ടത്തിലും കിടക്കുന്ന കുപ്പികളെല്ലാം പറക്കി ക്ലീൻ ചെയ്യാൻ വേണി അത്യാവശ്യം കുറേ കുപ്പികൾ ഇവിടെ ഡമ്മ് ചെയ്ത് കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം പറക്കിയെടുക്കണം. എന്നിട്ട് നമ്മളിവിടെ ചെയ്യണത് ഇതേ ഈ വഞ്ചിയിലാണ്. നമ്മൾ ആദ്യം ഇവിടുന്ന് പറക്കി ഉണ്ടാക്കിയ കുപ്പിയും വെച്ചിട്ടുണ്ടാക്കിയ വഞ്ചിയാണിത്. അപ്പോൾ അതിനകത്ത് പോയാണ് നമ്മൾ ഇന്ന് കളക്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് വഞ്ചിയിലൂടെ നമുക്ക് കുപ്പിയിലെല്ലാം കളക്ട് ചെയ്തെടുക്കാം. നമ്മ കുപ്പി ഉറക്കാൻ വന്നപ്പോണിത് ഇവിടെ ഒരു അതിഥി വന്ന് പെട്ടട കയറുന്ന. അപ്പൊ നമുക്ക് അവനൊന്ന് രക്ഷപ്പെടുത്തണം. അവൻ വലയാകെ പെട്ട് സീനായി കിടക്കാണ്. അവനൊന്ന് രക്ഷപ്പെടുത്തിരിക്കണം. അഞ്ചൊന്ന് റാഞ്ചു പ്രശ്നം. ഇനി അതിന്റെ ഉള്ളിൽ പോരുത്. പിടിക്കാണെങ്കിൽ പിടിച്ചോ പിടിച്ചോ. നമുക്ക് ഒത്തിയാലും ഇപ്പൊ ഒന്നും സംഭവിക്കൂലടാ. പോയി രക്ഷപ്പെട്ടോളൂ. കൂട്ടാരി നീ ഇങ്ങനെ വന്ന് കേറരുത് കേട്ടാ. എന്നോട് പറയണ് നീ ഇങ്ങനെ വന്ന് കേറരുത്. കൈ പിടിച്ച് വിടാൻ പറ്റുമോ? അല്ലെങ്കിൽ അപ്പൊ ഞാനല്ല ഇത് എടുത്തേക്കണേ, എന്റെ ചേട്ടനാണ് കയ്യിൽ പിടിച്ചേക്കണത്. അപ്പൊ ചേട്ടനാണ് റിലീസ് ചെയ്യാൻ പോയി. പരമാവധി ആൾക്കാര് വല ഇട്ട് പരമാവധി എടുത്തു പോവാ. വലയിൽ മീൻ കാണുമ്പോഴേ അതിനെ പിടിക്കാൻ തന്നെ വിട്ടേക്ക്. രക്ഷപ്പെട്ടു പോടാ കുട്ടാ. ഓ അവൻ വീണ്ടും വെള്ളത്തിലിറങ്ങിയല്ലോ ഊള. അപ്പൊ അവൻ നേരെ രക്ഷപ്പെട്ട്. ഇനി നമുക്ക് ബാക്കി നമ്മുടെ കുപ്പിയൊക്കെ വഞ്ചിയിലൂടെ കുപ്പി കാലിട്ട് ചെയ്യാൻ വേണി. അതൊക്കെ വഞ്ചിയിലൂടെ അങ്ങോട്ട് പോയിക്കാം. അയ്യോ നമ്മ വെള്ളത്തിലോട്ട് ഇറങ്ങിയൊക്കെയാണ്. ഇനി നമുക്ക് ഈ അരിക്കത്തൊക്കെ കുറെ കുപ്പിയൊക്കെ കിടക്കണ്ട്. അതൊക്കെ അങ്ങോട്ട് പറക്കിയെടുക്കണം. ഓ അരിക്കത്തോട്ടൊന്ന് നൈസായിട്ടൊന്ന് നീങ്ങിട്ട് അമ്മ കുപ്പിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് പറക്കണം. ഓയ് ഓയ് അയ്യോ
ഫൈബർക്കിൽ നമ്മുടെ പാലം വരെ എത്തി. അടിയിൽ പാലത്തിൻ്റെ അടി വരെ ഒക്കെ എത്തി. കണ്ടില്ലേ കുറെ കുപ്പിയൊക്കെ കിടക്കണല്ലേ, അരിഷ്ട കുപ്പിയും പിന്നെ ബ്രാൻഡ് കുപ്പി, മിനറൽ വാട്ടറിൻ്റെ കുപ്പി, വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെയാണ്. കുറെ ഒക്കെ ആൾക്കാർ ഇവിടെ മദ്യവെച്ച് കൂട്ടിയിട്ടേക്കണ കുപ്പികളാണ്. കൂടുതൽ പറയണത് മദ്യവെച്ചാണ് ഇവിടെ കൂട്ടിയിട്ടേക്കുന്നത് തന്നെ. നമ്മടൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ നല്ല അടിപൊളിയായിരിക്കും. എന്താണ് എക്സാമ്പിൾ കണ്ടാ, ദേ ഒരു വീറും കുപ്പി അവിടെ വന്നാൽ കിടപ്പുണ്ട്. ചേട്ടാ അത് എടുത്തേട്ടാ, കിട്ടിയ എത്തില്ലേ? ആദ്യമൊക്കെ ഇവിടെ ആൾക്കാർക്ക് കൂടെ ഈ പാലത്തിന്റെ അടിയിൽ ഇറങ്ങാൻ പണ്ടത് ധൈര്യം പറഞ്ഞു. ഇപ്പൊ ആൾക്കാർക്ക് ഞാൻ പണ്ട പേടിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് മദ്യപിച്ച ആൾക്കാർ ബീറും കുപ്പിയൊക്കെ പൊട്ടിച്ച് പാലത്തിന്റെ അടിയിലൊക്കെ ഇട്ടേക്കണം. ഒന്ന് പ്രാവശ്യം ഒരാൾ ഇറങ്ങിയിട്ട് അയാളുടെ കാല് കീറി ആകെ സീനറിഞ്ഞു. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പാലത്തിന്റെ അടിക്കടി പോകാൻ പോവുകയാണ്. നല്ല തണുപ്പൊക്കെ കേട്ടോ, നല്ല തണലാണ്, നല്ല അടിപൊളി, നല്ല രസം. ഒളയിലല്ല പാമ്പുണ്ടാവും. എക്കോ അടിക്കണ്ടോ, എക്കോ എക്കോ എക്കോ, അടിപൊളി. ആദ്യം ഇവിടെ സിനിമ ഷൂട്ടിങ്ങിന് ഇത് ഇവിടെ തട്ടുണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇവിടെ നല്ല എക്കോ ഉണ്ട്, നല്ല എക്കോ ഉണ്ട് ഇവിടെ. അങ്ങനെ പാലത്തിന്റെ അടി കഴിയാറായി. പെട്ടെന്ന് മദ്യപിക്കാനെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇത് കാണുന്നത്. സോഡാ കുപ്പി, ബ്രാൻഡി കുപ്പി, കുറെ കുപ്പികളൊക്കെ ഉണ്ട് ആവശ്യത്തിനുണ്ട്. വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒന്ന് പറക്കാൻ കേട്ടണം. എടുത്തോട്ടാണ് ചെല്ലണം. കുറെ ഒക്കെ ചില്ലും പൊട്ടിച്ച് നമുക്കാണ് ഇവിടെ ഇറങ്ങി കുറെ കളക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ പേടിയാവണി, കുറെ ചില്ലൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ പോലെ ഒരു അവസ്ഥ ചെയ്യുന്നു ഇവിടെ. ബോട്ട് പറഞ്ഞാലും ഇപ്പൊ കുപ്പി ഉണ്ട്. അതിന്റെ ഉള്ളില് കണ്ടില്ല ഇന്റെ ഉള്ളിലൊക്കെ കൊറ കളിക്കാൻ പറ്റില്ല. ഇവിടെ പാമ്പും പണ്ടറൊക്കെ ഉണ്ട്. കയ്യൊക്കെ കുത്തി ഇപ്പൊ തന്നെ ആശുപത്രി പോണ്ടേ. ഇത് കണ്ട കറുത്ത വെള്ളം വേണം, അല്ലെ? അടിപൊളി സാധനം. കഴിച്ച് നോക്കാം. അതെ, ഇറങ്ങിയിട്ട് നല്ല മധുരൊക്കെ ഉണ്ടോ, നല്ല അടിപൊളി പഴമാണത്. അപ്പൊ കാശ് നമ്മടെ കുപ്പിയൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപ്പൊ നമ്മ ഇവിടെ വന്നപ്പോഴാണ് കൊറേ ബീറും കുപ്പികളൊക്കെ കിട്ടിയത്. അങ്ങാട് കൊറേ ബീറും കുപ്പിയൊന്നും ഉണ്ടായില്ല. അങ്ങാട് നമുക്ക് കൊറേ മിനറൽ വാട്ടറിന്റെ കുപ്പിയും ബ്രാൻഡി കുപ്പികളും കൊറേ കയറിന്. ഇപ്പൊ നമ്മടെ ചാക്കിനകത്തന്നെ കണ്ടില്ലേ, കൊറേ ആവശ്യത്തിനുണ്ട് ചാക്കിനകത്തന്നെ. അപ്പൊ ഞാൻ ഇട്ട് കാണിച്ചാലേ ചാക്കിനകത്തുള്ളത്. ണ്ടില്ല ചാക്കിനകത്ത് കിട്ടിയതാണ്, ചാക്കിൻ്റെ അകത്ത് ഉണ്ടർന്ന് വെള്ളത്തിൽ. നമ്മുടെ പ്രകൃതി തന്നെ അടിപൊളിയായിട്ടുള്ള രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ പ്രത്യേക
അപ്പൊ കാഴ്ചയെ നമ്മ ഇവിടെ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കുപ്പികളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. കൂടുതൽ കിട്ടിയത് മിനറൽ വാട്ടർ കുപ്പികളും പിന്നെ മദ്യത്തിന്റെ കുപ്പികളും. പിന്നെ അത് കൂടാതെ ഉപയോഗിച്ച് കഴിഞ്ഞ കുറെ ഹാൻഡ്സും സിഗരറ്റ് പാക്കറ്റുകളും പിന്നെ അതുപോലെ തന്നെ വേറെ പ്ലാസ്റ്റിക് പാക്കറ്റുകളാണ് കിട്ടിയത്. അപ്പൊ കാഴ്ചയെ നമുക്ക് ഇത്രയും കുപ്പികൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി മുതൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ ഒരു ഭീഷണിയായി മാറുന്നതായിരിക്കും. എന്തായാലും ഈ കുപ്പികൾ നമ്മൾ കുപ്പി കളക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ബിയർ ബോട്ടിലല്ല, ബോട്ടിലായിട്ടിന് വേണ്ടി നമ്മൾ എടുക്കുന്നതായിരിക്കും. എന്തായാലും 2021 ആയി, ഇനി മുതൽ നമുക്കൊന്ന് പ്രതിജ്ഞ ചെയ്യാം ഭൂമിയും പരിസരവും എല്ലാം നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുമെന്ന്. അപ്പോൾ ഈ കൊച്ചു സന്ദേശം നിങ്ങളുടെ അറിവിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വന്നവരെ ബൈ.